സോറി എൽ സി ഓസിലേറ്റർ ഒരു ഇൻഡക്ടർ, എൽ എന്ന് പറയുന്ന ഇൻഡക്ടർ, സി എന്ന് പറയുന്ന കപ്പാസിറ്റർ, അത് സീരിയസ് ആയിട്ട് ഒരു സ്വിച്ച് വഴി ഘടിപ്പിക്കുന്നു. നമ്മൾ പറയുകയാണ് നമ്മുടെ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്ത് നിൽക്കുക. കപ്പാസിറ്റർ ഈസ് ഫുള്ളി ചാർജ്ഡ്. കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകുമ്പോൾ കണ്ടീഷൻ എങ്ങനെയാവും? കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഒരു വശം മുഴുവൻ പോസിറ്റീവ് ആകും, മറുവശം മുഴുവൻ നെഗറ്റീവ് ആകും. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്നാ പറ്റും? ഈ നെഗറ്റീവ് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും, ഈ ഹോളുകൾ ഇങ്ങോട്ട് പോകും, ശരിയല്ലേ? വെൻ സ്വിച്ച് ഓൺ, ദ ഇലക്ട്രോൺസ് ഫ്ലോസ്. അപ്പോൾ നോക്കിയാൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പം അവിടെ ഒരു കറണ്ട് ഐ ഉണ്ടാവും അല്ലേ? ഒരു കൈ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി അറിയണം. അപ്പം ആദ്യം കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയിരുന്നു. ആ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയിരുന്നപ്പോഴത്തേന് അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ചാർജ് സ്റ്റോർ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഒന്നുമില്ല. ഞാനതിനെ അങ്ങോട്ട് സ്വിച്ച് ഓൺ ആക്കി. സ്വിച്ച് ഓൺ ആക്കിയപ്പം ഇലക്ട്രോൺ ഒരു വശത്തോടെ ഫ്ലോ ചെയ്തു, ഹോൾസ് മറ്റൊരു വശത്തോടെ മൈഗ്രേറ്റ് ചെയ്തു. ഇപ്പം ഇലക്ട്രോൺ ഇപ്പം നമ്മളുടെ ഇൻഡക്ടറിലൂടെ പോവുകയാണെന്ന് നമുക്കറിയാം. അതിന് ചുറ്റും എന്തുണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? ഇതിന് ചുറ്റും ഒരു കമ്പിച്ചുരുളിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ, അല്ലെ, ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ പറയുകയാണ് എപ്പോഴാണോ ഈ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകുന്നത്, അവിടെ ഒരു ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകും. വെനെവർ ദേർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, ആൻ ഇൻഡ്യൂസ് ഡി എം എഫ് ഈസ് ഫോംഡ്. പിന്നെ നമ്മൾ പറയുന്നു ആ ഇൻഡ്യൂസ് ഡി എം എഫിനെ എപ്സിലോൺ കൊണ്ടാണ് എഴുതുന്നത്. ആ എപ്സിലോൺ എന്ന് പറയുന്നത് കറണ്ട് ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ട് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ പറയുന്ന നമ്മളുടെ എപ്സിലോൺ ഉണ്ടാകുന്നു. അപ്പം എപ്സിലോണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, വോൾട്ടേജ് എപ്സിലോണിൻ്റെ ഇക്വേഷൻ ഇതാണ്. എല്ലാണ് ഇതിൻ്റെ ഇൻഡക്റ്റൻസ് എങ്കിൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ദാറ്റ് ഈസ് ടേക്കൻ ആസ് ഇക്വേഷൻ നമ്പർ വൺ. മനസ്സിലായി എന്നാ സംഭവിച്ചതെന്ന്? കപ്പാസിറ്ററിൽ നിന്ന് ഇലക്ട്രോൺ പോയി, ഇലക്ട്രോൺ ഒരു കമ്പിച്ചുരുളിലൂടെ സഞ്ചരിച്ചു, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി, ആ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടായി. ആ ഇൻഡ്യൂസ് ഡി എം എഫിന്റെ വാല്യൂ മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. നൗ കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുക. നൗ കൺസിഡർ കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ കേസ് നമുക്കറിയാം ക്യൂ ഈക്വൽ ടു സി വി എന്നാണ്. അതിന്റെ വി എന്ന് പറയുന്നത് ക്യൂ ബൈ സി ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടു. അറിയാലോ ടോട്ടൽ ചാർജ് സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു സി വി, ഓർ അതിനകത്ത് നിന്ന് വി ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടു ആണെങ്കിൽ കിർച്ചോഫ്സ് ലോ ഓർക്കുന്നുണ്ടോ? കിർച്ചോഫ്സ് ലോ, ചാപ്റ്റർ നമ്പർ 3 പഠിച്ച കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സ് ലോ, അതായത് ദ സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് ഈസ് ദ ടോട്ടൽ ഇ എം എഫ്. ഐ വൺ ആർ വൺ പ്ലസ്, ഒത്തിരി എണ്ണം ഉണ്ടെങ്കിൽ ഐ വൺ ആർ വൺ പ്ലസ് ഐ ടു ആർ ടു ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ് ഫോർ വോൾട്ടേജ് എന്ന് എടുക്കാം. ഇനി അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് എന്നെടുക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് എന്നെടുക്കും.
ഇവിടെ നമ്മുടെ മൊത്തം വോൾട്ടേജ് ഏതൊക്കെയുണ്ട്? ഒരെണ്ണം ഏതാണ്? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഒരെണ്ണം ഏതാണ്? ക്യൂ ബൈ സി. ഇപ്പം ക്യൂ ബൈ സി പോസിറ്റീവ് ആണ്, അത് ആദ്യം എടുക്കാം. ക്യൂ ബൈ സി മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. മനസ്സിലായോ? നമ്മൾ വേറെ ബാറ്ററി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ദാറ്റ് ഈസ് ആ ടോട്ടൽ ഇ എം എഫ്. ഇവിടെ ഇ എം എഫ് നോർത്താൽ മതി. ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ദെയർ ഇസ് നോ ബാറ്ററി. അപ്പോൾ ഇ എം എഫ് എത്രയാവും? ഈ വശത്തെ ഇ എം എഫ് അപ്ലൈ ചെയ്ത് എത്രയാവും? സീറോ ആയിപ്പോവും. നമ്മളങ്ങനെ എഴുതി, ടോട്ടൽ വിയുടെ എക്സ്പ്രഷൻ എഴുതി, അത് സീറോ ആണെന്ന് കൊടുത്ത് വി ഈക്വൽ ടു ക്യൂ ബൈ സി മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇനി ഐ എന്നാ? ഐ എന്ന് പറഞ്ഞാൽ എന്നാണ്? കറണ്ട്. അതിനെ നമുക്കറിയാം ക്യൂ ബൈ ടി അല്ലേ കറണ്ട്, അല്ലെ ഡി ക്യൂ ബൈ ഡി ടി അല്ലേ കറണ്ട് എന്ന് പറയണത്. വിത്ത് ചേഞ്ച് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയണത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ കാര്യമാണ് ഈ എഴുതിയത്. അപ്പം നമ്മൾ പറയാണ് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, നമുക്കിവിടെ ഒരു മൈനസ് ഡി ക്യൂ ബൈ ഡി ടി നടക്കും. അത് ഈ ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം ഇക്വേഷൻ എങ്ങനെയാവും? ക്യൂ ബൈ സി മൈനസ് എൽ ഇൻറ്റു ടി ബൈ ഡി ടി ഓഫ് മൈനസ് ഡി ക്യൂ ബൈ ഡി ടി. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, ഡിഫറൻസിയേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിയുമ്പം ക്യൂ ബൈ സി അത് തന്നെ ഇല്ല, മൈനസ് എൽ ഇൻറ്റു ഇത് രണ്ടും കൂടെ നെഗറ്റീവ് നെഗറ്റീവ് ചേർന്ന പ്ലസ് ആയി അല്ലേ, ഇവിടെ വരണോണ്ട് ഇവിടെ വരണോണ്ട് പ്ലസ് എൽ ഇൻറ്റു ഡി ബൈ ഡി ടി. ഡി ബൈ ഡി ടി ആകുമ്പോൾ ഡി സ്ക്വയർ എന്ന് എഴുതത്തില്ലേ, ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ ത്രീ ഓർ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ വരെ മനസ്സിലായോ സോനു? ആദ്യം നമ്മൾ എപ്സിലോൺ എന്ന് പറഞ്ഞു, ഓസിലേറ്റർ എന്ന് പറഞ്ഞ എന്നാക്കിയുണ്ട് ഇൻഡക്ടറും കപ്പാസിറ്ററും ഉണ്ട്. കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ്, അതിനകത്ത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് പോവും. ഇൻഡക്ടറിലൂടെ കറണ്ട് പോകുമ്പോഴത്തേന് അവിടെ നമ്മൾ പറയുന്ന പോലെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും, അതിൻ്റെ വാല്യൂ മൈനസ് എൽ ഇൻറ്റു ഡി ബൈ ഡി ടി ആണ്. കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് വി ഈക്വൽ ടു ക്യൂ ബൈ സി ആണ്. ടോട്ടൽ വോൾട്ടേജ് പിന്നെ കിർചോഫ്സ് ലോ അനുസരിച്ച് ഐ വൺ ആർ വൺ പ്ലസ് ഐ ടു ആർ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഇ എം എഫ് എന്ന് നമുക്ക് എഴുതാം. അപ്പോഴത്തേന് വി ആണ് ഐ ഇൻറ്റു ആർ അല്ലേ. വി വൺ പ്ലസ് വി ടു ഈക്വൽ ടു ടോട്ടൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ്. ഇപ്പോൾ ഓരോന്നിൻ്റെ വോൾട്ടേജ് കൊടുത്തു, ക്യൂ ബൈ സി ഉണ്ട്, മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി കൊടുത്തു, ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ. ഐ എന്ന് പറയുന്നത് എന്നാണെന്ന് ഞാൻ പറഞ്ഞത്? ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിക്ക് കൊടുക്കുക. അപ്പം ഡി സ്ക്വയർ ബൈ ഡി ക്യൂ സ്ക്വയർ വരും പ്ലസ് ആയി. ഇനി പറയുന്നത് ഒരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങ് പറയുവാണ്, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ, കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ശരിയല്ലേ. അങ്ങനെ ഒരു മോഷന്റെ ഇക്വേഷന്റെ ജനറൽ ഫോർമുല ഇതാണ്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫോർ. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്ത് അല്ലൊരു കാര്യം ചെയ്യാം, ഈ എല്ലിനെ കളഞ്ഞാലല്ലേ ഡി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലേക്ക് ഈ ടേം ആവുള്ളൂ. അപ്പൊ നമുക്ക് അതിന് ഒരു എല്ലു കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ബൈ എൽ. അപ്പൊ എങ്ങനെയാവും? ക്യൂ ബൈ എൽ സി ഇൻറ്റു പ്ലസ് ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു സീറോ, ശരിയായില്ലേ. അതിന് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് എടുക്കും.
ഇനി നോക്കി ഇതിൻ ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ഇവിടെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അപ്പം ഒമേഗ സ്ക്വയർ എക്സ് ഇത് ക്യൂ വിത്ത് റെസ്പെക്ട് ടു ആയിരുന്നല്ലേ ഡിഫറൻസിയേഷൻ ഡി സ്ക്വയർ ക്യൂ പിന്നെ ഒമേഗ സ്ക്വയർ കഴിഞ്ഞ് ഇവിടെ എക്സ് ഇവിടെ എക്സും ഇവിടെ എക്സ് അപ്പം ഇവിടെ ക്യൂ ക്യൂ കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയറിന് പകരം കിടക്കുന്ന ഏതാ ഉള്ളത് വൺ ബൈ എൽ സി അല്ലേ ഒമേഗ സ്ക്വയറിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം കോമൺ അല്ലേ നോക്കിയാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരം ഇവിടെ ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ഉണ്ടല്ലോ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാണ് വേരിയബിൾ അതിന് പകരം ഇവിടെ എന്തുണ്ട് ക്യൂ ഉണ്ട് ഇനി എന്താണ് രണ്ട് ഇക്വേഷൻ നമ്മളെ വ്യത്യാസം ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓർ ഇക്വലൻ ടു വൺ ബൈ എൽ സി ഓർ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ ബൈ എൽ സി അപ്പം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു പൈ ഇൻറ്റു ഫ്രീക്വൻസിയാ അല്ലേ ടു പൈ ന്യൂ ഓർ ടു പൈ എഫ് ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ ബൈ എൽ സി That is equal to 4 pi square f square is equal to 1 by L C. അല്ലെങ്കിൽ f square is equal to 1 by 4 pi square L C. Or f is equal to root എടുത്തു കഴിഞ്ഞാൽ 1 by അതിൻ്റെ റൂട്ട് 2 pi square pi L C ക്ക് മാത്രം റൂട്ട് വരും സോ f is equal to 1 by 2 pi root of L C. അതിന് നമ്മൾ ഒരു എ സി എൽ സി ആർ സർക്യൂട്ട് എടുത്തതിൻ്റെ അതേ ഫ്രീക്വൻസി ആണ് നമുക്ക് ഏതിനെ കിട്ടും ഒരു എൽ സി ഓസിലേറ്ററിന് കിട്ടും എൽ സി ഓസിലേറ്റർ നമുക്ക് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കിർച്ചോഫ്സ് ലോ വെച്ച് പടം വരച്ച് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരണം ഓക്കെ സോന കേട്ടോ സോ നെക്സ്റ്റ് ഹെഡിങ് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ എന്നായിരുന്നു ഓർക്കുന്നുണ്ടോ പത്തിലൊക്കെ നമ്മളൊന്ന് പഠിച്ചതാണ് ട്രാൻസ്ഫോർമർ ഒരു എ സി വോൾട്ടേജിനെ അതായത് ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പം ചെറുതാണെങ്കിൽ അതിനെ വലുതാക്കി മാറ്റുക വലുതാണെങ്കിൽ അതിനെ ചെറുത ഒരു എ സി വോൾട്ടേജിനെ ഒന്നെങ്കിൽ ഇൻപുട്ടിനെ അതിനെ കൂട്ടുക അതായത് ദാറ്റ് മീൻസ് വി ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് അതിന് നമ്മൾ രണ്ട് രീതി വിളിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഓക്കെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും പാഠം നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്കൊരു പച്ചിരുമ്പ് കോറുണ്ടെങ്കിൽ അതിനകത്ത് കട്ടി കൂടിയ കമ്പി കട്ടി കൂടിയ കമ്പി ആയിരിക്കും പ്രൈമറിയിൽ അതിൻ്റെ എണ്ണം കുറവായിരിക്കും ചെറുതിനെ വലുതാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ സ്റ്റെപ്പ് ഡൗണിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് അപ്പിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ടി കുറഞ്ഞ നേർത്ത കമ്പികളായിരിക്കും അത് ധാരാളം എണ്ണം ഉണ്ടായിരിക്കും അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ വോൾട്ടേജിനെ ഒരു ചെറിയ വോൾട്ടേജിനെ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് അപ്പിൻ്റെ അപ്പുറം വരുമ്പം ഇതൊരു വലിയ ആംപ്ലിറ്റ്യൂഡുള്ള വോൾട്ടേജ് ആയി അപ്പം എന്നാ ചെയ്യണം ഇവിടെ നടക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ഇതിലൂടെ കറണ്ട് പോകുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും ആ മാഗ്നറ്റിക് ഫീൽഡിന് അടുത്ത് അകത്ത് തന്നെയാണ് രണ്ടാമത്തെ കമ്പിച്ചുരുളിലിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകും ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ ചോദിക്കാം അതൊക്കെ മ്യൂച്വൽ ഇൻഡക്ഷൻ അപ്പം ഒരു ലോ ഇൻപുട്ട് വോൾട്ടേജിനെ ഒരു ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി മാറ്റുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ അപ്പം ഇവിടെ എന്നാ നമുക്ക് എഴുതാം കമ്പിച്ചുരുകളുടെ എണ്ണം ഇൻപുട്ടിൽ കുറവായിരിക്കും അപ്പം എൻ ഓഫ് ഈ വശത്തിനെ ഇൻപുട്ടിനെ നമ്മൾ പ്രൈമറി എന്ന് വിളിക്കും ഇതിനെ നമ്മൾ സെക്കൻഡറി എന്ന് വിളിക്കും
എൻ ഓഫ് പ്രൈമറി എന്ന് പറയുന്നത് എൻ ഓഫ് സെക്കൻഡറിയേക്കാൾ കുറവായി. സെക്കൻഡറിയിലാണ് കൂടുതൽ നമ്പർ ഓഫ് കോയിൽസ്. നമ്പർ ഓഫ് കോയിൽസിനെയാണ് എൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ എൻ പി ഈസ് ലെസ് ദാൻ എൻ എസ്, ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. ഇനി തിരിച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. സ്റ്റെപ്പ് ഡൗൺ നേരെ ഓപ്പോസിറ്റ്. വലിയ ഒരു എ സി നമ്മുടെ ഒക്കെ വീട്ടിൽ 230 volt വന്നാൽ നമുക്കിപ്പോൾ നമ്മളുടെ ഒരു ഉപകരണത്തിൽ അത്രയും വേണ്ട, ചെറിയൊരെണ്ണം മതി. അപ്പം വലുത് വരുന്ന ഈ ലാർജ് നമ്പർ ഓഫ് കമ്പിച്ചൂറിലേ നിന്ന് വണ്ണം കൂടിയ എണ്ണം കുറഞ്ഞ കമ്പിച്ചൂറലുകൾ കൊണ്ട് 1, 2, 3 അങ്ങനെ കൊടുത്തു കഴിയുമ്പം ഇതാണ് ഇതിൻ്റെ പ്രൈമറി, ഇതാണ് ഇതിൻ്റെ സെക്കൻഡറി. അങ്ങനെ വന്നു കഴിയുമ്പം പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിലോട്ട് വരുമ്പോഴത്തേന് ഇതൊരു വലിയ വോൾട്ടേജ് ആയിരുന്നു, ആ വോൾട്ടേജ് ചെറുതായി മാറി. അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫോർമർ ഈസ് ദ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ എ സി സിഗ്നൽ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു ട്രാൻസ്ഫോർമർ. അത് രണ്ട് തരമുണ്ട്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പിലെ ഇൻപുട്ടിനേക്കാൾ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് അല്ല ആംപ്ലിറ്റ്യൂഡ് കൂടുന്നു. സ്റ്റെപ്പ് ഡൗണിൽ ഔട്ട്പുട്ടിൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുന്നു. മനസ്സിലായോ സോനു ജനറൽ കാര്യങ്ങൾ? അപ്പോൾ ചോദിക്കാം, നമ്മുടെ വീട്ടിൽ 230 volt ആണ് നമ്മുടെ വീട്ടിൽ വരുന്നത്, ഹൗസ് ഹോൾഡ് പർപ്പസ് എല്ലാ വീട്ടിലും വരുന്നത്. എനിക്ക് 15 volt മാത്രം മതി ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇരുന്നൂറ്റി 230 volt 15 volt ആക്കി കുറയ്ക്കാൻ എന്ത് ചെയ്യണം? അങ്ങനെ ആ ചോദ്യം വരുള്ളൂ. എന്ത് ചെയ്യണം? വോൾട്ടേജ് കൂടിയതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്. ഇവിടെ നോക്ക്, ഏതിലോട്ട് കൊടുക്കണം? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിലോട്ട് ഘടിപ്പിച്ചാ പോരെ. ഇനിയിപ്പോ പകരം എനിക്ക് വീട്ടിൽ വന്ന 230 ആണ് എൻ്റെ ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടി, എനിക്ക് 250 volt വേണമെങ്കിൽ എന്നെ ചെയ്യണം? ഇരുന്നൂറ്റി 250 volt ആയിട്ട് കൂട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുമായിട്ട് കണക്ട് ചെയ്യണം. കൊള്ളാം. അപ്പൊ എഴുതിക്കേ, ട്രാൻസ്ഫോർമർ എന്താണ്? എ സി വോൾട്ടേജിനെ കൂട്ടാന് കുറയ്ക്കാന് രണ്ട് തരം, സ്റ്റെപ്പ് അപ്പ് അതിന് താഴെ പടം, സ്റ്റെപ്പ് ഡൗൺ അതിന് താഴെ പടം. എഴുതി ഗ്രൂപ്പിലോട്ട് ഇടുക കേട്ടോ. എന്നാ പെട്ടെന്നാട്ടെ. Thank you.
എഴുതി കഴിഞ്ഞോ? സോന് മാത്രമേ ആവശ്യമുള്ളോ? ഹലോ, അന്തു എഴുതി കഴിഞ്ഞോ? ആ സാറെ, ഇപ്പൊ തരും. കഴിഞ്ഞു.
സാർ എഴുതി കഴിഞ്ഞു. ആ ഓക്കെ ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം. അടുത്തത് ഇതിൻ്റെ വി എസ് വൈ വി പി ഒരു ഇക്വേഷൻ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ ചോദിക്കും. ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷനും വി എസ് വി എസും എൻ എസും ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഞാൻ എഴുതിത്തരാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോഴ് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ട്രാൻസ്ഫോമറുണ്ട്, അതിങ്ങനെ വൃത്തിയായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കണം. ഇപ്പം ഞാൻ വരച്ച പോലെ അതിനിവിടെ പ്രൈമറി കോയിൽസ് ഉണ്ട്, സ്റ്റെപ്പപ്പ ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ എണ്ണം കൂടുതലായിരിക്കും, ഇവിടെ സെക്കൻഡറി കോയിലുണ്ട്, ഇതിനെ പ്രൈമറി എന്ന് വിളിക്കാം, ഇതിനെ സെക്കൻഡറി എന്ന് വിളിക്കാം. പ്രൈമറി കോയിലിൽ എൻ നമ്പർ ഓഫ് കോയിൽ ഉണ്ടെങ്കിൽ അതിനെ എൻ പ്രൈമറി എന്ന് എഴുതും, ഇവിടുത്തെ നമ്പർ ഓഫ് കോയിലിനെ എൻ സെക്കൻഡറി എന്ന് എഴുതും. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു എ സി സിഗ്നൽ കൊടുത്തു, എ സി സിഗ്നൽ കൊടുത്തു കഴിയുമ്പം അതൊരു കമ്പിച്ചൂറിലൂടെ കടന്നു പോകുമ്പം അതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും രണ്ടു വശത്തേക്ക് ഇങ്ങനെ. ആ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് സെക്കൻഡറി കോയിൽ വരുന്നത്. സോ ദെയർ ഈസ് എ എഫക്ട് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു എ സി സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഒരു ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും അല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് ആ ഇൻഡക്ടറിനകത്തുണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈ ആണ്, ഫൈ ഓഫ് പ്രൈമറി അല്ലെങ്കിൽ ഫൈ ഓഫ് സെക്കൻഡറി. ഈ വശത്തുള്ളതിനെ നമ്മൾ ഫൈ ഓഫ് പ്രൈമറി, ഫൈ ഓഫ് സെക്കൻഡറി എന്ന് എഴുതുന്നത്. ഇനി ഞാൻ പറയാണ് എങ്ങനെയിരുന്നാലും ഫൈ ഓഫ് പ്രൈമറി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രൈമറിയിലെ കോയിലിൻ്റെ എണ്ണത്തിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ. എണ്ണം കൂടിയാൽ ഫ്ലക്സ് കൂടും, അത്രയും കമ്പിച്ചുരുളിലൂടെയുള്ള ഫ്ലക്സിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ ഫൈ ഓഫ് സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു സെക്കൻഡറി കോയിലിൻ്റെ എണ്ണം. ആ രണ്ട് ഇക്വേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ഇക്വേഷൻ വൺ ആൻഡ് ടു. അപ്പൊ എങ്ങനെ വരും, ഫൈ പി ബൈ ഫൈ എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ്. ഫൈ പിന്നെ ഈ വശം നിർത്തിയാൽ ഫൈ പി എസ് ഈക്വൽ ടു ഫൈ എസ് ഇൻറ്റു എൻ പി ബൈ എൻ എസ്. ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതായത് ഡി ബൈ ഡി ടി. അപ്പൊ ഡി ഫൈ ബൈ ഡി ടി ഈക്വൽ ടു എൻ ബി ബൈ എൻ എസ്, അത് കോൺസ്റ്റൻ്റ് ആണ്, കമ്പിച്ചുരുകളുടെ എണ്ണത്തിന് മാറ്റമൊന്നുമില്ല, ഇൻറ്റു ഡി ഫൈ എസ് ബൈ ഡി ടി, ഇത് ഫൈ പി ആണ്. നമുക്കറിയാം ഡി ഫൈ ബൈ ഡി ടി ഇസ് എ വോൾട്ടേജ്. അപ്പോൾ സോ വി പി ഈക്വൽ ടു എൻ എസ് ബൈ സോറി എൻ പി ബൈ എൻ എസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം, വോൾട്ടേജ് ഉണ്ടാകും, സെക്കൻഡറിലെയാണ് വി എസ് എന്ന് എഴുതുക. പിന്നെ ഇങ്ങോട്ട് കൊണ്ട് ഹരിച്ചാൽ വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെയിൻ ഇക്വേഷൻ. വോൾട്ടേജും നമ്പർ ഓഫ് കോയിൽസും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി ഞാൻ പവർ എടുക്കുകയാണ്, ഒരു ഭാഗം കഴിഞ്ഞ് പവറിൻ്റെ പാർട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലെ വി ഐ ടി ആണെങ്കിൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോഴാണ് പവർ കിട്ടുന്നത്.
പവർ എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ ആണ്. അപ്പം ഔട്ട്പുട്ടിലെ പവർ എന്ന് പറയുന്നത് വി സെക്കൻഡറി ഇൻറ്റു ഐ സെക്കൻഡറി. ഇൻപുട്ടിലെ പവർ എന്ന് പറയുന്നത് വി പ്രൈമറി ഇൻറ്റു ഐ പ്രൈമറി. ഇനി ഞാൻ പറയുകയാണ്, ഒരു നല്ല അല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എപ്പോഴും വൺ ആയിരിക്കും. നമ്മൾ ഈ കാർനോട്ട് എഞ്ചിനൊക്കെ പറയുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി വൺ ആണ്. അതിനെയാണ് ഒരു ഐഡിയൽ കേസ് എന്ന് വിളിക്കുന്നത്. അപ്പം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ, അത് വൺ ആകണം. അപ്പോൾ ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, വൺ ബൈ ടു എന്ന് എഴുതാം. വൺ ദിസ് ഇസ് ടു, ദെൻ വി എസ് ഇൻറ്റു ഐ എസ് ഡിവൈഡ് ബൈ വി പി ഇൻറ്റു ഐ പി ഇസ് ഈക്വൽ ടു വൺ. വി എസിനെ ഈ വശത്ത് നിർത്താം, വി എസ് ബൈ വി പി എസ് ഈക്വൽ ടു ഐ പി ആണ് മോളി വന്നത് കണ്ട, ഐ പി ബൈ ഐ എസ്. ദാറ്റ് ഈസ് എ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ ഇക്വേഷൻ ബി ദാറ്റ് കണക്റ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറന്റ്. അപ്പൊ നോക്കിയേ, ഇവിടെ വോൾട്ടേജും നമ്പറും ആണെങ്കിൽ മോളി പി പി അല്ലെ പ്രൈമറി വരും, പക്ഷെ കറണ്ട് വരുമ്പം അല്ലെങ്കിൽ ഇവിടെ ഇതിനെ തിരിച്ചെഴുതി കഴിഞ്ഞാലേ ഇവിടുത്തെ പോലെ ആക്കാൻ വേണ്ടി തല തിരിച്ചെഴുതാം, വി പി ബൈ വി എസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി എന്നാവും. കറണ്ട് വരുമ്പം അത് തലതിരിയും. സോ മൊത്തം ചേർത്ത് ഒരു ഇക്വേഷൻ എഴുതാം, വി പി ബൈ വി എസ് തിരിച്ച് വി എസ് ബൈ വി പി എന്ന് വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്നിനും സെയിം ആണ് എൻ ബി ബൈ എൻ എസ്, പക്ഷെ കറണ്ട് വരുമ്പം മാറും ഐ എസ് ബൈ ഐ പി. ഇനി മോളി എസ് വരുന്ന കേസ് എഴുതാം, വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ ബി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ദീസ് ആർ ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ റിലേഷൻ ദാറ്റ് കണക്റ്റിംഗ് ദ വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് കറണ്ട് ഇൻ എ ട്രാൻസ്ഫോമർ. മനസ്സിലായോ? രണ്ട് കേസിൽ ചെയ്തു വരണം. ഫൈയുടെ കേസിൽ ചെയ്തു വന്ന് വോൾട്ടേജിൽ എത്തണം, പവറിൻ്റെ ടേമിൽ ചെയ്തു വന്ന് എഫിഷ്യൻസി വൺ ആണെന്ന് എടുത്തിട്ട് കറണ്ടിൻ്റെ എക്സ്പ്രഷനിൽ വരണം. ഒന്നും ഓർക്കാനില്ല, വി എസ് ബൈ വി പി ആണെങ്കിൽ എൻ എസ് ബൈ എൻ ബി ആയിരിക്കും, കറണ്ട് മാത്രം തലതിരിഞ്ഞ് വരും, ഐ പി ബൈ ഐ എസ് ആയിരിക്കും. മനസ്സിലായോ?